തിരുവോണം നക്ഷത്രം. തിരുവോണം നക്ഷത്രക്കാർക്ക് ശനി വീണ്ടും ജന്മത്തിലേക്ക് ഗോചരം ചെയ്ത് എത്തിപ്പെടുന്നു. ശനി വക്രഗതിയിലേക്ക് മാറുന്ന ഈ സമയത്ത് തിരുവോണം നക്ഷത്രക്കാർക്ക് വക്രഗതിയിലുള്ള ഈ ഗോചരം വാദജന്യങ്ങളായ രോഗപീഠകളും കഴുത്ത പുറം മുട്ടുകാല് ഈ ഭാഗങ്ങളിലെല്ലാം വാദജന്യങ്ങളായ രോഗങ്ങൾ മൂർച്ഛിക്കുകയും ശാരീരിക അസ്വസ്ഥത, ക്ഷീണം, തളർച്ച ഇവ വന്നു ചേരുകയും അതുമൂലം ചികിത്സയും വൈദ്യസഹായവും തേടേണ്ട ആവശ്യം വന്നു ചേരുന്നുണ്ട്. ശത്രുജന വിരോധങ്ങളും ദാമ്പത്യ ക്ലേശങ്ങളും അന്യദേശവാസവും അന്യഗ്രഹത്തിൽ പോയി താമസം ഇതെല്ലാം നിങ്ങൾക്ക് ഈ ഗോചരം സമ്പാദിച്ചു തരുന്നതാണ്. പലവിധ സാമ്പത്തിക പ്രതിസന്ധികളും കർമ്മരംഗത്തുള്ള പല വെല്ലുവിളികളും നിങ്ങൾ ഏറ്റെടുത്തിട്ട് വേണം നിങ്ങൾക്ക് മുന്നോട്ട് കാര്യങ്ങൾ നയിച്ചു കൊണ്ടുപോകാൻ. പല പ്രതിബന്ധങ്ങളെയും നിങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നത് മൂലം നിങ്ങൾക്ക് ആ പ്രതിസന്ധികളെ തരണം ചെയ്ത് ഒരു വിജയത്തിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നതാണ്. ഉദ്ദിഷ്ട കാര്യ ജയം, അതുമൂലം സാമ്പത്തിക നഷ്ടവും, നിങ്ങളൊരു കാര്യം ഏറ്റെടുത്ത് അത് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഉദ്ദിഷ്ട കാര്യസ്ഥിതി നടക്കാൻ വേണ്ടിയിട്ട് സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് നഷ്ടം സഹിക്കേണ്ടി വരാം. പല സർക്കാരിൽ നിന്ന് ചില പ്രതികൂല നടപടികൾ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരാം. ഇപ്പോൾ വല്ല ടാക്സ് ഒക്കെ അടയ്ക്കാനുള്ള ആളുകൾക്ക് അത് അടയ്ക്കാതിരിക്കുമ്പോൾ അതിൽ നിന്ന് ബിസിനസ്സുകാർക്ക് അതിൽ നിന്ന് പ്രശ്നങ്ങളുണ്ടാവാം. ചില ലോണുകളൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്, അത് കിട്ടാതിരിക്കാം. ലോണുകളൊക്കെ അടയ്ക്കാതിരിക്കുന്നവർക്ക് അത് അടയ്ക്കാനായിട്ട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ചിലപ്പോൾ പല ബുദ്ധിമുട്ടുകളും നേരിടേണ്ടതായിട്ട്, ജിപ്തി അതുപോലെയുള്ള ഭീഷണികളൊക്കെ നേരിടേണ്ടതായിട്ട് വരാം. ജോലിയിൽ അധിക ഭാരം വന്നുപെടാം. രോഗാരിഷ്ടതകൾ മൂലം, ശാരീരിക രോഗാരിഷ്ടതകൾക്ക് മൂലം അധികമായിട്ടുള്ള ചെലവുകൾ, ഇപ്പോൾ ചികിത്സാ സമ്പ്രദായവുമായിട്ട് ബന്ധപ്പെട്ട് ആശുപത്രിയിലൊക്കെ പോകേണ്ടതായിട്ട് വന്ന അധിക ചെലവുകൾ വന്നു ചേരുക. വാഹനം മാറ്റി വാങ്ങാൻ ഉള്ള സാഹചര്യവും സമ്പാദ്യമാകുന്നുണ്ട്. പല ചെലവുകളും വഹിക്കേണ്ടത് മൂലം ധന നഷ്ടത്തിന് സാധ്യതയും പണം നിലനിൽക്കാതിരിക്കുന്നൊരവസ്ഥയും ഉണ്ടാകാം. യാത്രാ ക്ലേശങ്ങൾ, വീട് പണി തീർക്കുന്നതിനായിട്ട്, ഭവനം പുതുക്കി പണിയുന്നതിനായിട്ടുള്ള സാഹചര്യവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പുതിയ ഭവനം വാങ്ങിക്കുകയോ പഴയ ഭവനം പുതുക്കി പണിയുകയോ ഒക്കെ ചെയ്യാനുള്ള അവസരങ്ങളും കിട്ടുന്നുണ്ട്. സാമ്പത്തിക ചെലവുകൾ കാരണം മനസ്സ് പലപ്പോഴും അസ്വസ്ഥമാകുന്നതും ആണ് നിങ്ങൾക്ക് ഈ സമയത്ത്. കൂടുതൽ ഗുണഗണങ്ങൾക്കായിട്ട്, നമ്മുടെ ദോഷ നിവാരണത്തിനുമായിട്ട് ഹനുമാൻ ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഹനുമാനെ വെറ്റിലമാലയോ ഹനുമാൻ ചാലീസ് നിരന്തരമായിട്ട് സന്ധ്യാസമയങ്ങളിൽ പാരായണം ചെയ്യുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ഈ ജന്മത്തിലെ ശനിയുടെ ദോഷ കാഠിന്യം കുറയ്ക്കാൻ സാധിക്കും.